ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് April 25. ഈസ്റ്റർ കഴിഞ്ഞുള്ള വ്യാഴാഴ്ച ഇന്ന് സുവിശേഷ വിചിന്തനമായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 24:35 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, എമ്മാവൂസ് സംഭവത്തിൻ്റെ തുടർച്ച. ഈ 35 വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കും, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ അനുഭവം വന്ന് മറ്റു ശിഷ്യന്മാരെ അറിയിക്കുന്നു. മുറിക്കുള്ളിൽ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ പലയിടത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഭയന്നിരിക്കുന്ന ശിഷ്യന്മാർ, അവരുടെ അരികിലേക്ക് ഈശോ കടന്നു വരുന്നു. യേശുവിനെ കാണുന്ന ശിഷ്യന്മാർ അത് ഭൂതമാണെന്ന് വിളിച്ചു പറയുന്നു, അത് ആ ഭൂതം വരുന്നു. അപ്പോൾ യേശു അവരുടെ അരികിലേക്ക് വന്നിട്ട്, നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? അതാണ് യേശുവിൻ്റെ ചോദ്യം. നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? എൻ്റെ കൈകളും കാലുകളും കാണുക. നിനക്ക് വേണ്ടി ഞാൻ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഉയർക്കാനും എനിക്കറിയാം. നമുക്കറിയാം, മുമ്പേ കണ്ടു കഴിഞ്ഞു ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തിരിച്ചറിയാതെ പോകുന്ന 5 സന്ദർഭങ്ങളെക്കുറിച്ച്. അതിലൊരു 3 സന്ദർഭം നമുക്കിതിനെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തങ്ങളുടെ ഗുരു ഉയർത്തെഴുന്നേറ്റ് അതേ ശരീരത്തോടുകൂടി തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർ വിളിക്കുന്നത് ഭൂതം എന്നാണ്. അവരവനെ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയാതെ പോകുന്ന ഉദ്യത്തിൻ്റെ വേദന എത്രയോ വലുതായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വലിയ സ്നേഹത്തോടുകൂടി ശിഷ്യന്മാരെ തിരക്കിറങ്ങിയിട്ട് ദാ ശിഷ്യന്മാരവനെ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ള ഒരു വേദനാജനകമായ സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈശോ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? ഞാൻ തന്നെയാണ്. എന്നിട്ട് അവരെ തെളിയിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരു വറുത്തമീൻ വാങ്ങിച്ച് അവരുടെ മുമ്പിൽ വെച്ച് തിന്നു കാണിക്കുന്നുണ്ട്. ഇത് എൻ്റെ ശരീരം തന്നെയാണ്, ആത്മാവ് മാത്രമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് വ്യക്തമാക്കി കൊടുക്കുക. അതൊരു ഉയർത്തെഴുന്നേറ്റ യേശു ഒരു ഫാൻറ്റസി അല്ല, ഒരു ഇല്യൂഷനല്ല. അവർക്കൊരു മായ ബോധത്തിലേക്ക് അവർ പോയതല്ല എന്നൊക്കെ തെളിയിക്കുന്ന ഒരു സുവിശേഷത്തിലെ വരിയാണ് ഈ പുരിശുമീൻ വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയുന്ന വരി എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം. അതിന് യേശു അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു വസ്തുതയുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശു ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം വചന പ്രഘോഷണമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈ അരിയിൽ യേശു ഒരുമിച്ച് ചേർന്ന് നടന്നുകൊണ്ട് അവർക്ക് വേണ്ടി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. മറിയം മഗ്ദലിനയോട് യേശു തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയാൻ ആവശ്യപ്പെടുന്നു. അത് വചനപ്രഘോഷണത്തിനുള്ള നിർദ്ദേശമായി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വീണ്ടും ഈ സുവിശേഷ ഭാഗത്ത് 24:35 മുതൽ വാക്യങ്ങളിൽ അതായത് 44, 45, 46 വാക്യങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശോ അവരോട് വചനം പ്രഘോഷിച്ച് അവരുടെ വചനം മനസ്സിലാക്കത്തക്ക രീതിയിൽ അവരുടെ കെട്ടുകൾ അഴിച്ച് അവരുടെ ആ തടസ്സങ്ങൾ മാറ്റിക്കൊടുത്തിട്ട് അവരോട് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് വചനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും പറയുന്നുണ്ട്. വചനപ്രഘോഷണം ഉദ്ധിതനായ യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട മിഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും വീണ്ടും കർത്താവ് വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക, വചനം മാംസമായവൻ വീണ്ടും വചനം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ ഈ ഇടപെടലിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്, യേശുനാഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവമേ നീയാണ് ഇടപെടുന്നതെന്നറിയാതെ ഈ ഇടപെടുന്നത് ഭൂതമാണെന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു രോഗാവസ്ഥ എന്നിലേക്ക് ഉണ്ടായി വരുമ്പോൾ ആ രോഗാവസ്ഥയിലൂടെ ദൈവം ഇടപെട്ട് എന്നിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് കടക്കുന്നതിന് പകരം ഇതാ ഭൂതം വന്നിരിക്കുന്നു, പിശാചി വന്നിരിക്കുന്നു, എന്നെ കീഴ്പ്പെടുത്തി, ഇതാ ബാധ കയറിയ കണക്ക് എനിക്ക് രോഗം പിടിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, തിരിച്ചറിയാൻ പറ്റാതെ പോകാറുണ്ട്. ഇപ്പോൾ കൃഷ്ണനാഥൻ്റെ ഇടപെടൽ, നന്മയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ, വചനത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു അതിന് വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഇടപെട്ട സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു, ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ ഇടപെടലാണ് സുവിശേഷത്തിലെ ഉദ്യതൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നീ എൻ്റെ കൈകളും കാലുകളും കാണുക, നിനക്ക് വേണ്ടി ഞാൻ മുറിവേറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഉയർക്കുകയും ചെയ്തു. ആ ഉയർത്തെഴുന്നേറ്റ എൻ്റെ വചനം നീ കേൾക്കുക. ഈശ്വനാഥൻ നമുക്ക് നൽകുന്ന വചനം ഹൃദയത്തിൽ സ്വീകരിക്കാം, ആ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിൽസനച്ചൻ.